അടുത്ത കാലത്ത് ക്രിക്കറ്റിൽ കണ്ട ഏറ്റവും ഞെട്ടിച്ച വിജയങ്ങളിൽ ഒന്നായിരുന്നു കൊൽക്കത്തക്കെതിരെ മുംബൈ സ്വന്തമാക്കിയത്. 153 റൺസ് പിന്തുടരാൻ ഇറങ്ങിയ കൊൽക്കത്ത ഒരു വേള അനായാസമായി വിജയിച്ച് കയറും എന്ന് പ്രതീക്ഷിച്ചു. ഒരു വൺ സൈഡഡ് മാച്ച് എന്ന നിലയ്ക്ക് ടിവി ഓഫ് ചെയ്തവർ വരെ ഉണ്ടാകും. രണ്ടാം പരാജയത്തിൽ മുംബൈ ട്രോളാൻ തയ്യാറായി നിന്ന ഹേറ്റേഴ്സ്. പക്ഷേ അവസാനത്തെ 5 ഓവറിൽ സംഭവിച്ചത് ഇപ്പോഴും കൊൽക്കത്ത ടീമിനും ആരാധകർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഓവറിൽ 14 റൺസിന് മുകളിൽ ചേസ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടായിരിക്കും എതിർ ടീമിന്. വിക്കറ്റുകൾ ശേഷിക്കെ റിക്കവർ റൺ റേറ്റ് 6 റൺസ് മാത്രമുള്ളപ്പോൾ റൺസ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ലൂസിംഗ് ക്യാപ്റ്റൻ എന്ന നിലയിൽ പോസ്റ്റ് മാച്ച് സെക്ഷനിൽ സംസാരിക്കാനെത്തിയ ഓയിൻ മോർഗൻ, അടുത്ത കാലത്ത് ലോക ക്രിക്കറ്റ് തന്നെ കണ്ട ഏറ്റവും മികച്ച ലിമിറ്റഡ് ഓവേഴ്സ് ക്യാപ്റ്റന്മാരിൽ ഒരാൾ, ഉറപ്പാണ് ഇത്രത്തോളം ഡിസപ്പോയിന്റഡ് ആയി അയാൾ ഒരു പോസ്റ്റ് മാച്ച് സെക്ഷനിൽ അടുത്തൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായും അവസാന ഓവറുകളിൽ സംഭവിച്ച തകർച്ചയെക്കുറിച്ച് ചോദ്യമുണ്ടാകും. പിച്ചിലെ സ്ലോനെസ്, ഓരോ ഇന്നിംഗ്സും അവസാനമെത്തുമ്പോൾ ബാറ്റിംഗ് ദുഷ്കരമാകുന്നത് നമുക്ക് ചെന്നൈയിൽ കാണാൻ സാധിക്കും. ഓയിൻ മോർഗനും പറയാനുണ്ടായിരുന്നത് ഇതായിരുന്നു. ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ചെന്നൈയിൽ ചേസ് ചെയ്ത് ജയിക്കുക എന്നത് ഏറെ പ്രയാസകരമാണെന്ന് മോർഗൻ പറയുന്നു. ഒപ്പം ഒരു എക്സെപ്ഷണൽ കേസും മോർഗൻ ഓർമ്മിപ്പിച്ചു. ABD വില്ലേഴ്സിന് അത് സാധിച്ചുവെന്ന്, ABD ഒഴികെ ആർക്കും അതിന് കഴിഞ്ഞില്ല എന്നും. ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ABD വില്ലേഴ്സിന് മാത്രമേ ഇവിടെ ചേസ് ചെയ്ത് സക്സസ് ആകാൻ സാധിച്ചുള്ളൂ എന്നും മോർഗൻ കൂട്ടിച്ചേർത്തു. മറ്റ് ടീമുകൾ ഈ പിച്ചിൽ റൺ ചേസിൽ കഷ്ടപ്പെടുകയാണെന്നും മോർഗൻ ഓർമ്മിപ്പിച്ചു. മോർഗൻ പറഞ്ഞത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഡി വില്ലേഴ്സ് എന്ന ബാറ്റ്സ്മാൻ ചെന്നൈയിലെ വെല്ലുവിളി ഏറെ നിറഞ്ഞ പിച്ചിൽ എത്രത്തോളം മനോഹരമായാണ് ആ ചേസ് വിജയിപ്പിച്ചത് എന്ന്. IPLലെ ഉദ്ഘാടന മത്സരത്തിലായിരുന്നു മുംബൈയെ ചേസ് ചെയ്ത് തോൽപ്പിച്ചത്. ABD വില്ലേഴ്സിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു അന്ന് ബാംഗ്ലൂരിനെ വിജയത്തിലെത്തിച്ചത്. കൊൽക്കത്തക്കെതിരെ ഹൈദരാബാദ് റൺസ് പിന്തുടർന്നപ്പോൾ കയ്യിൽ വിക്കറ്റുകൾ ശേഷിച്ചിട്ടും ഒന്നും ചെയ്യാനാകാതെ നിന്ന മനീഷ് പാണ്ഡ്യ അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈദരാബാദിന്റെ വിക്കറ്റുകളും അന്ന് കൊഴിഞ്ഞിരുന്നു. ഇന്നലത്തെ മത്സരം ശ്രദ്ധിക്കുക. അവസാന ഓവറുകളിൽ ഏറെ കരുത്തുറ്റ മുംബൈയുടെ മധ്യനിര തകർന്നത്. ബാറ്റ്സ്മാൻമാർ ബിഗ് ഷോട്ടിന് ശ്രമിച്ചപ്പോൾ എല്ലാം തന്നെ വിക്കറ്റുകൾ വീഴുന്നു. റസൽ 2 ഓവറിൽ 5 വിക്കറ്റുകൾ നേടി. കൊൽക്കത്ത ഇന്നിംഗ്സിലും കണ്ടത് ഇതിന്റെ തനി ആവർത്തനമായിരുന്നു. മോർഗൻ, ഷാക്കിബ് അൽ ഹസൻ, റസൽ, ദിനേശ് കാർത്തിക് ആർക്കും പന്ത് മിഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇനി ABDയിലേക്ക് വരിക. മുംബൈക്കെതിരെ അവസാന 5 ഓവറിൽ 50 റൺസിൽ അധികം വേണമായിരുന്നിട്ടും ABD RCBക്ക് വിജയം സമ്മാനിച്ചു. ഏത് പിച്ചുമായിക്കോട്ടെ, വിക്കറ്റ് എത്ര സ്ലോയുമായിക്കോട്ടെ, സകലരും ടൈമിംഗ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയാലും പെട്ടെന്ന് പിച്ചിനോട് പൊരുത്തപ്പെട്ട് പന്ത് മിഡിൽ ചെയ്യാൻ ABDക്ക് കഴിയുന്നു. ചെന്നൈയിലെ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ നിന്നാണ് ആ ഇന്നിംഗ്സിന്റെ വാല്യു എത്രത്തോളമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത്.